പക്ഷേ ആദ്യമേ തന്നെ പറയട്ടെ, എന്തൊരു കാലാവസ്ഥയാണ് ഇവിടുത്തെ എന്നാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ ഗംഗാവലിപ്പുഴയുടെ മറുകരയിലുണ്ട്. ഇന്ന് അപകട സ്ഥലത്ത് ഗംഗാവലിപ്പുഴയിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഇവിടെ നിന്ന് നോക്കി കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. എന്തൊരു കാലാവസ്ഥയാണ് ഇവിടെ എന്നതാണ്, അത് എത്ര തവണ ചോദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല എന്നതാണ്. മഴ അത്ര ശക്തിയായി പെയ്യുന്നു, കാറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് അതിശക്തിയായി മഴ പെയ്യുന്നത്. വെള്ളത്തിൽ ഒരു തവണ പോലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സ്കൂബ ഡൈവേഴ്സിന് സാധിച്ചിട്ടില്ല എന്നതാണ്. നാവികസേനയുടെയും NDRFന്റെയും അവർ ബോട്ടുകളിൽ ആകെ സഞ്ചരിച്ച് തിരച്ചിൽ നടത്തുന്നു, റഡാർ പരിശോധന നടത്തുന്നു എന്നതൊക്കെയാണ്. രാവിലെ ഇന്ന് ഒരല്പം നേരത്തെ തന്നെ അവർ പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ സ്ഥിതിയായിരുന്നില്ല, പക്ഷേ മഴ വലിയ വെല്ലുവിളിയായി നിന്നു എന്നത് തന്നെയാണ്. ഒപ്പം ആദ്യ മണിക്കൂറുകളിലെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിക്കുന്നു എന്നതാണ്. 11:30 കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഈ അപകടസ്ഥലത്തേക്ക് എത്തിച്ചത്. അതുപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് ശേഷവും ആ പ്രവൃത്തി പുരോഗമിക്കുക തന്നെയാണ്. അതായത് മണ്ണിൽ മല ഇടിഞ്ഞു വന്ന് ദേശീയപാതയിലേക്ക് പതിച്ച് അവിടെ നിന്ന് താഴ്ഭാഗത്ത് പുഴയിലേക്ക് പതിച്ചു. അവിടെ ഒരു വലിയ കട്ടിംഗ് ഉണ്ട്. ആ മേഖലയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പേർ, കുടുംബത്തിലെ 5 പേർ മരണപ്പെട്ട ആ ചായക്കട നടത്തിയിരുന്ന ചായക്കട ഉള്ള സ്ഥലത്ത് ആണ് ഇപ്പോഴും ആ ഒരു പ്രവൃത്തി പുരോഗമിച്ചു വരുന്നത്. ഒപ്പം തന്നെ മഴ അതിനും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ടെങ്കിലും മണ്ണ് നീക്കം വലിയ തടസ്സമില്ലാതെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനി രാത്രിയും തിരച്ചിൽ നടത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് MLA ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള യാതൊരു സാധ്യതയും ഇവിടെ ഇല്ല എന്നത് തന്നെയാണ്. കാരണം രാത്രി വല്ലതും ഏതെങ്കിലും വിധത്തിലൊരു അപകടമുണ്ടായാൽ ഫ്രജൈൽ ലാൻഡാണ്, പല ആവർത്തി നമ്മൾ പറഞ്ഞതാണ്. മലയിടിച്ചിലുണ്ടായ സ്ഥലത്ത് നീർച്ചാളുകൾ രൂപപ്പെട്ട് അവിടെ മഴ പെയ്യുമ്പോൾ ശക്തിയായി വെള്ളം പുറത്ത് താഴേക്ക് കുത്തി ഒഴുകുന്നുണ്ട്. ഒരുപക്ഷെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപകടം ക്ഷണിച്ചു വരുത്തലാകും രാത്രിയുള്ള തിരച്ചിൽ എന്നതാണ്. ഒപ്പം തന്നെ അങ്ങനെ തിരിയണമെങ്കിൽ ലൈറ്റ് സംവിധാനം, അത്രയും അഡ്വാൻസ്ഡ് ആയ ലൈറ്റ് സംവിധാനം അത്രയധികം ഇവിടേക്കായി എത്തിക്കേണ്ടതായി ഉണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു 9 മണി വരെ ആദ്യ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു എന്നതിനപ്പുറം പിന്നീട് 6 മണിക്ക് നിർത്തുക, 7 മണിക്ക് നിർത്തുക എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. രാത്രി തിരയുക എന്നത് അസാധ്യം തന്നെയാണ്. ഏതായാലും നമുക്ക് പറയാൻ കഴിയുക ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് എന്നതാണ്. നമ്മൾ ഈ സിഗ്നൽ ലഭിച്ചത് പ്രകാരം കരയിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് പുഴയിൽ ട്രക്ക് ഉള്ളത് എന്നതാണ്. അതും വളരെ ആഴത്തിലാണ്. ഗംഗാവലി നല്ല ആഴത്തിൽ ഒഴുകുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഏകദേശം 9 മീറ്റർ താഴ്ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കടലാണ്. ഗംഗയ്ക്കുള്ള എന്ന് പറയുന്ന സ്ഥലമാണ് അഴിമുഖമായി വരുന്നത്, കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. പുഴയുടെ പ്രത്യേകതകൾ നമ്മൾ ബെൻക്യുവായിട്ടൊക്കെ നേരത്തെ പലതവണ കാണിച്ചതാണ്. 200 മീറ്ററിലധികം വീതി ഈ മേഖലയിലുണ്ട്. അപ്പോൾ അവിടെ കരയിൽ നിന്ന് 20 മീറ്റർ മാറി ഒരു തിരച്ചിൽ നടത്തുക എന്നതും ഏറെ ദുഷ്കരമാണ്. ഇത്രയും ദിവസം നടത്തിയ രക്ഷാദൗത്യം തിരച്ചിൽ എത്ര വെല്ലുവിളി നിറഞ്ഞതാണെന്ന് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറം വെല്ലുവിളി നിറഞ്ഞതാണ് ഇനി ഈ ട്രക്ക് ഉയർത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രക്ക് ഉടമയൊക്കെ പറഞ്ഞത് പ്രകാരം ഫുള്ളി ലോഡഡ് ട്രക്കാണ്. അതിൻ്റെ ഭാരം 40 ടണ്ണിനടുത്ത് ഉണ്ടായിരുന്നതാണ്. ഉണ്ടായ ലോഡ് മരത്തടികൾ ഇപ്പോഴും ആ വാഹനത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഭാരമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ അത് ഉയർത്തുക, ഇത്ര ആഴത്തിൽ നിന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഉയർത്തിയെടുക്കുക എന്നതും വളരെ വെല്ലുവിളി നിറഞ്ഞ ടാസ്ക് തന്നെയാണ്. KB ശ്രീധരൻ പറഞ്ഞതുപോലെ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നതിൽ നമുക്ക് വിവരം ലഭ്യമായിട്ടില്ല. കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത് ഇന്ന് തന്നെ നാവികസേനയുടെ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങും എന്നതാണ്. പക്ഷേ അവർക്ക് ഇറങ്ങി പരിശോധിക്കാനൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്ന് തന്നെയാണ്. പുഴയിലെ തിരച്ചിൽ എന്തായാലും 9-ാം ദിവസത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം നാളത്തെ തിരച്ചിലാണ് ഉത്തരം ലഭ്യമാകേണ്ടത്. പക്ഷേ